വളരെ മനോഹരമായിട്ട് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കിതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് വിനയൻ എന്ന ഡയറക്ടർ എടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ട് അത് സിജുവിനെ വെച്ചിട്ട്, അതിൽ സിജു പ്രൂവ്ഡ് ടു ബി എ മെറ്റീരിയൽ, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് അത് ആ സിജുവിൻ്റെ കാണാൻ സാധിച്ചത് എനിക്ക്. പിന്നെ അതിൽ അഭിനയിച്ച ഓരോരുത്തരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ഐ റിയലി ലവ്ഡ് ആൻഡ് സിജു റിയലി സർപ്രൈസ്ഡ് മീ, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനം വരുന്നുണ്ടെന്നുള്ളത് നല്ല ഉറപ്പാണ്. ഡെഫിനറ്റ് ആയിട്ടും അതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്കിന്നൊരു പുതിയൊരു ഹീറോയിനെ കിട്ടുക എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിനും സന്തോഷവും ആൾക്കാർക്കും സന്തോഷവും ആ ഒരു ദാരിദ്ര്യം മാറിയുമ്പം മാറിക്കിട്ടും. ഡയറക്ടേഴ്സും ഹാപ്പിയാവും, കാരണം അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. സോ എനിവേ, താങ്ക്സ് എ ലോട്ട് ആൻഡ് സിജു, ഗുഡ് ലക്ക്. അതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എസ്പെഷ്യലി ഇന്ന് ഈ പടം വന്ന് കാണേണ്ടതിന്, ഞാനൊരു കഥയായിട്ട് ഇരിക്കുകയാണ് കുറച്ച് കാലമായിട്ട്. സോ മൈൻഡ് യു വൻ ചെയ്യാൻ സംസാരിക്കട്ടെ. ഓക്കെ, വിനയൻ്റെ പിന്നെ വിനയൻ ടേക്സ് എഫേർട്ട്. അവർ എഫേർട്ട് എന്നുള്ളത് അത് ഏത് പടം നോക്കിക്കഴിഞ്ഞാലും വെറുതെ ഒരു തട്ടിക്കൂട്ട് പടമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതിനകത്തിരിക്കുന്ന എഫേർട്ട്, അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ സമ്മതിക്കണം, ആക്ഷൻ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ദെ ഹാവ് പെർഫോംഡ് വെരി വെൽ. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കമൻ വാച്ച് ഇൻ തിയേറ്റേഴ്സ്, ദാറ്റ്സ് ഓക്കെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. താങ്ക് യു.